പൂർണ്ണമായും മണ്ണിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്, കേരളത്തിൻ്റെ തനതായ വാസ്തുവിൽ തന്നെ ആ ഒരു അളവോടെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ്. പക്ഷെ ഇതിപ്പോൾ നമുക്ക് കാഴ്ചയ്ക്ക് ഭംഗിക്ക് വേണ്ടി നമുക്ക് ചെറിയ രീതിയിലൊരു പുട്ടിയിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ഒരു മോഡേൺ വീടായിട്ട് തോന്നും, പക്ഷേ നമ്മുടെ തനത് വാസ്തുവിൻ്റെ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീട്, മണ്ണ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു വീടിലേക്ക് അത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും, മണ്ണുകൊണ്ട് മാത്രം നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുമോ? കാരണം നമ്മുടെ കോൺക്രീറ്റിനെക്കാട്ടി ബലത്തിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീട് പൊളിഞ്ഞു വീഴത്തില്ല. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഈ ഒരു നിർമ്മാണ രീതി, അപ്പോൾ എന്തോ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീടിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കണ്ടത് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പം ഈ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ അനുഭവപ്പെടത്തില്ല. AC പോലും വേണ്ടാതെ, AC യെക്കാട്ടി തണുപ്പിൽ നമുക്ക് അകത്തിരിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിരവധി പ്രത്യേകതകൾ ഉള്ള ഒരു വീടാണിത്. ഓക്കെ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ കോൺക്രീറ്റ് വീടുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭിത്തി കെട്ടാൻ ഉപയോഗിക്കുന്ന കട്ടകൾ, അതായത് സിമൻറ്റ് ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റിലുള്ള കരിങ്കല്ലുകൾ, വാർപ്പിനുള്ള കമ്പി, കോൺക്രീറ്റ് സിമൻറ്റ് ഇത്യാദി കാര്യങ്ങളൊന്നും ഇല്ലാതെ മണ്ണുകൊണ്ടും പച്ചമരുന്നുകളും അങ്ങനെ തുടങ്ങുന്ന പല നിരവധി അസംസ്കൃത സാധനങ്ങൾ കൊണ്ട് വളരെ പ്രത്യേക രീതിയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു ഗൃഹമാണിത്. ഓക്കെ, ഈ വീടിനെ സംബന്ധിച്ച് പണിതപ്പോൾ ഞാൻ പുറത്തുനിന്ന് യാതൊരു തരത്തിലുള്ള മണ്ണുകളും എടുത്തില്ല. ഈ പറമ്പിലെ തന്നെ മണ്ണായിരുന്നു, കാരണം അതിന് പറ്റിയ അനുയോജ്യമായ മണ്ണായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു മഡ് ഹൗസ് പണിയാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. കാരണം ഫൗണ്ടേഷൻ പണിക്ക് വേണ്ടിയിട്ട് മണ്ണുകൾ കളയ്ക്കാൻ എടുത്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നെ അതായത് മേൽമണ്ണ് നമുക്കിവിടെ റിവർ സാൻഡിന് തത്തുല്യമായ രീതിയിലുള്ള മണലും അതിൽ താഴെ നമുക്ക് ക്ലേ സോയിലും ആയിരുന്നു കിട്ടിയത്. അങ്ങനെ ഏറ്റവും മണ്ണിന് ഏറ്റവും ബെറ്റർ അതായിരുന്നു. ചേട്ടാ, നമുക്ക് മണ്ണല്ലാതെ പിന്നെ കൂടുതൽ ഉപയോഗിച്ചത് തടികളാണ്. ഏതെല്ലാം രീതിയിലുള്ള തടികളാണ് ഉപയോഗിക്കുന്നത്? ഇതിലെല്ലാ തടിയും പഴയ തടിയാണ്. പഴയ കെട്ടിടത്തിന്റെ വളരെയധികം, അതായത് 100-150 വർഷം പഴക്കമുള്ള തടികൾ നമുക്ക് പഴയ വീട് പൊളിച്ചു വെക്കുന്നവരിൽ നിന്ന് വാങ്ങിച്ചതും ഞാൻ കളക്ട് ചെയ്ത് വെച്ചതൊക്കെ അത് റീയൂസ് ചെയ്തിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടത് ഇതിപ്പോ 2.5 ഇഞ്ച് തിക്നെസ് ഉണ്ട് ഈ കട്ടള. അതായത് ഈ പഴയ ഈ ഉത്തരക്കൂട്ടുകളും കഴുകുലും ഒക്കെ എടുക്കുമ്പോൾ അത് 3-3.5 ഇഞ്ച്. അത് മില്ലി കൊണ്ടുപോയി ചിന്തയിലിടുക, അതായത് പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അല്പം 1/2 ഇഞ്ച് കുറഞ്ഞാലും ആ തടിയുടെ ക്വാളിറ്റിയും ബലവും നഷ്ടപ്പെടുന്നില്ല. കാരണം 100-150 വർഷം ഇത് അതായത് ഇപ്പോഴത്തെ തടികള് 2 ദിവസം കഴിയുമ്പോഴേ ഈ കട്ടളയൊക്കെ ഇങ്ങനെ വില്ലു പോലെ ആയിട്ട് വളഞ്ഞിട്ട് ഭയങ്കര ഗ്യാപ്പുകളും വെറിയൊക്കെ വീടാറുണ്ട്. അങ്ങനെയുള്ള അതുപോലെ ചെതലിന്റെ പ്രശ്നങ്ങൾ, ഇതൊന്നും പഴയ തടിക്ക് ഉണ്ടാകത്തില്ല. വിലയോ പകുതിയുമാണ്. ഫ്ലോറിംഗ് മുഴുവനും നമ്മൾ പഴയ തടിയുടെ ചെറിയ ചെറിയ പീസുകളുണ്ട്, വുഡൻ പാനലിംഗ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടിരിക്കും. ഫ്ലോറിംഗ് ഫുള്ള് തടി തന്നെയാണ്. വീടിനകത്തോട്ട് കേറുമ്പോ ടോയ്ലറ്റ് ഒഴിച്ചിട്ട് ബാക്കി അടുക്കള വരെ നമ്മൾ ഈ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ വേസ്റ്റ് പീസുകൾ, അതായത് ചെറിയ ചെറിയ പീസുകൾ, അത് ഈക്വലൈസ് ചെയ്തിട്ട് വുഡൻ പാനൽ ചെയ്ത്, അതായത് സാൻഡർ മിഷൻ വെച്ചിട്ട് ലെവല് ചെയ്ത് പോളിഷ് ചെയ്തിരിക്കും. ഇതിലെ ഇതിന്റെ അകത്തെ ബെഡ്റൂം അല്ലേ നമ്മള് പറയാൻ കാണിച്ചു തരാം. 20 കോൽ 8 അങ്കുലം എന്ന് പറയുന്ന ഒരു കണക്കിലാണ് വീടിന്റെ ഉള്ളു മാസ്റ്റർ ബെഡ്റൂം. 20 കോൽ 8 അങ്കുലം എന്ന് പറയുമ്പോൾ ഏകദേശം 14 അടി ഏകദേശമാണ്, ഞാൻ കൃത്യമായ അളവല്ല പറയുന്നത്. 14 അടിയോളം നീളമുണ്ട്, 10 അടിയോളം വീതിയുണ്ട്. ഹൈറ്റ് എത്ര വരുന്നത്? റൂഫിന് നമ്മള് കോൾ കണക്കിലുള്ള അളവാണ് എടുത്തിരിക്കുന്നത്, എങ്കിലും 2.5 മീറ്ററേ ഉള്ളൂ, 3 മീറ്റർ തികച്ചില്ല. പിന്നെ ഇത് കന്നിമൂലയാണ്, വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിനെയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത്. ഒരു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിലായിരിക്കണം. അതുപോലെ തന്നെ ഈ വീടിന്റെ എല്ലാ ചെറിയ വീടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ വാസ്തു അനുസരിച്ച്. ഈ രണ്ട് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തില് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാതെ ജീവിക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് കംഫർട്ടായിരിക്കണം വീട്. ഇപ്പൊ ആൾക്കാർ അറിയാം, വീടിനുള്ളിൽ പണ്ട് കാലത്ത് ശൗചാലയം ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പൊ നമുക്കത് വളരെ അത്യന്താപേക്ഷിതമാണ്. രാത്രി കാലങ്ങളിൽ പുറത്ത് പോയി ടോയ്ലറ്റിൽ പോകുന്നത്. അതുകൊണ്ട് വീടിനകത്ത് ഇപ്പോഴത്തെ ബെഡ്റൂമിനല്ല അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഈ ഒരു ഭിത്തി നമ്മുടെ ചെങ്കല്ലിന്റെ ഒരു സ്റ്റോൺ ക്ലാഡിങ്ങിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. മണ്ണാണ്. പിന്നെ ഇത് വീടിന്റെ കിഴക്കുവശമാണ്. പിന്നെ പ്രധാന ഭാഗത്തിൽ നേരെയായിട്ട് നമ്മളൊരു പൂജാമുറിയായിട്ടൊന്നും ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. വിളക്ക് കത്തിക്കാനൊരിടം, പ്രാർത്ഥിക്കാനൊരിടം, അവിടെ ഒരു പോസിറ്റീവ് എനർജി വരിക, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അതൊരു ഷെൽഫ് രീതി. ഇത് നമ്മുടെ മോളോട്ട് മച്ചിന്റെ പുറത്തോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഓക്കെ, മച്ചിന്റെ മുകളിൽ 2-ാമത്തെ നിലയുടെ എല്ലാ സൗകര്യങ്ങളും അതിന് മേളിൽ നമുക്ക് കാണാം. ഓക്കെ ചേട്ടാ, നമ്മുടെ മച്ചിമ്പുറ അല്ലേ ഇത്? അതെ, ഇതാണ് നമ്മുടെ ഫുൾ ഇത് വുഡ് പാനലിംഗ്. എന്താ വുഡിന്റെ? ഇത് മച്ച് തെങ്ങിന്റെ തടി കൊണ്ട് മച്ച് പണിതിട്ട് തെങ്ങിന്റെ പലക കൊണ്ട് നമ്മളിത് പാനൽ ചെയ്തിട്ടുണ്ട്. അതായത് മച്ച് പണിത് അതിന്റെ മേളിൽ കൂടുതൽ ചൂട് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി സുക്കി മിശ്രിതം കൊണ്ട് ഏകദേശം 1 ഇഞ്ച് തിക്നെസ്സിൽ ചെയ്തിരിക്കുകയാണ്. അതൊരു
അത് മുകളിൽ നിന്നും ചൂട് അന്തരീക്ഷത്തിലെ ചൂട് താഴേക്ക് നമ്മൾ ഫാൻ ഇടുമ്പോൾ അല്ലെങ്കിൽ തന്നെ അത് താഴേക്ക് കൂടുതലായിട്ട് വരാതിരിക്കാനാണ് പഴയ വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലേ. ഈ ഒരു മിശ്രിതം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണ് തന്നെയാണ്, മണ്ണും മണലും ഈ പറയുന്ന പിന്നെ ശർക്കര പാനിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. അത്രക്ക് നല്ല കോൺക്രീറ്റിന്റെ മുകളിൽ കയറി ചവിട്ടുന്ന ഒരു ഇതേ തന്നെയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓഫീസ് റൂം ആയിട്ട് വേണം സെറ്റ് ചെയ്യാൻ ചെയ്യാം. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റൂഫിന്റെ ചരിവാണ്. സാധാരണ വീടുകൾക്ക് 30 ഡിഗ്രി 35 ഡിഗ്രിയാണ് മാക്സിമം ചരിവ് കൊടുക്കുന്നത്. ക്ഷേത്രങ്ങള്, ഗോപുരങ്ങള്, പഴയ മഴ നിരയുള്ള വീടുകൾക്കൊക്കെയാണ് ഇത്തരം കുത്ത് ചരിവ് വരുന്നത്. അതായത് ഇതിന്റെ ചരിവ് എന്ന് പറയുമ്പോൾ ഏകദേശം 41 ഡിഗ്രിയിലാണ് ഞാൻ ഈ ചരിവ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ശക്തമായ സൂര്യപ്രകാശം കൊണ്ട് ഈ റിഫ്ലക്ട് ചെയ്തു പോകും, ചൂട് പെട്ടെന്ന് ആഗിരണം ചെയ്യത്തില്ല ഈ ഒരു ചരിവ്. നേരെ ആ ഒരു 30 ഡിഗ്രി താഴെ ആകുമ്പോഴാണ് ഇത് ചൂട് കൂടുതലായിട്ട് ആഗിരണം ചെയ്യുക. അതുപോലെ തന്നെ ഈ മഴ പെയ്യുമ്പോഴ് വെള്ളം ലീക്കേജ് ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ വരും. ഈ ഒരു ചരിവിൽ അത് വലുതായിട്ട് വരത്തില്ല. അതുകൊണ്ട് കേരളത്തിലെ പഴയ നിർമ്മാണത്തിന്റെ എല്ലാം ഈ ചരിവ് എന്ന് പറയുന്നത് ഈ 41 ഡിഗ്രിക്കും മേളിലോട്ടാണ്. ക്ഷേത്രങ്ങളെയൊക്കെ വന്നിട്ട് 45-47 ഡിഗ്രി വരെയൊക്കെ ഓരോ സ്ട്രക്ചറിനനുസരിച്ച് വരാറുണ്ട്. അതിലും കൂടുതൽ ചരിവാണ് ക്രിസ്ത്യൻ പള്ളികളുടെ ക്രിസ്ത്യൻ പള്ളികളുടെ മേൽക്കൂടെയാണ് ഏറ്റവും കൂടുതൽ കുത്തി ചരിവ് വരുന്നത്.